ഇസ്ലാം മതം സ്വീകരിച്ച് മുഹമ്മദ് അലി ആകുന്നതിന് മുമ്പ് ലോകവിസ്മയമായ ഈ ബോക്സിംഗ് ചാമ്പ്യന്റെ പേര് കാഷ്യസ് മാർസലസ് ക്ലേ എന്നായിരുന്നു. കാഷ്യസ് മാർസലസ് ക്ലേ സീനിയറിൻ്റെയും ഒഡേസ ഗ്രേഡി ക്ലേയുടെയും മകനായി 1942 ജനുവരി 17 തീയതി കെൻ്റക്കിയിലെ ലൂയിസ് വില്ലയിൽ കാഷ്യസ് ക്ലേ ജനിച്ചു. കാഷ്യസ് ക്ലേ സീനിയറിൻ്റെയും ഒഡേസ ഗ്രേഡിയുടെയും രണ്ട് പുത്രന്മാരിൽ മൂത്തവനായിരുന്നു കാഷ്യസ് ക്ലേ. തൻ്റെ ചുറ്റുമുള്ള കറുത്ത വർഗ്ഗക്കാർ വെളുത്തവരായി ജനിക്കാത്തതിൽ നിരാശ അനുഭവിക്കുന്നു എന്ന കാര്യം കുഞ്ഞ് കാഷ്യസ് ശ്രദ്ധിച്ചു. എന്നാൽ എന്തിന് വെളുത്തവനായി ജനിക്കണം? കറുത്തവൻ എന്താണ് കുറവ്? മനുഷ്യരെന്ന നിലയിൽ വെളുത്തവനും കറുത്തവനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നീ ചോദ്യങ്ങൾ അവൻ സ്വയം ചോദിച്ചു. താൻ ജനിച്ചത് തൻ്റെ ജനങ്ങൾക്കായി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയാണെന്ന വിശ്വാസം കുട്ടിക്കാലം മുതലേ കാഷ്യസ് ക്ലേയുടെ മനസ്സിൽ നിറഞ്ഞു. 8 വയസ്സുകാരനായ കാഷ്യസ് രാത്രിയിൽ സ്ഥിരമായി വീട്ടിൽ നിന്നും ഇറങ്ങി നടന്ന് വിജനമായ സ്ഥലങ്ങളിൽ ചെന്ന് നിൽക്കും. ആകാശത്തേക്ക് നോക്കി അങ്ങനെ നിൽക്കുമ്പോൾ മേഘങ്ങൾക്കിടയിലൂടെ ദൈവമോ മാലാഖമാരോ പ്രത്യക്ഷപ്പെട്ട് നീ നിന്റെ ആളുകളുടെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ് എന്ന് പറയുന്നത് പോലെ അവന് തോന്നി. മക്കളെ നന്നായി വളർത്താൻ പാടുപെടുന്നതിലൊന്നും അലസത കാണിക്കാത്ത ആളായിരുന്നു കാഷ്യസിൻ്റെ പിതാവ്. കാഷ്യസിനും സഹോദരനും സ്വന്തമായ സൈക്കിളുകൾ ഉണ്ടായിരുന്നു. സ്കൂളിലേക്ക് രണ്ട് കുട്ടികളെയും ബസ്സിൽ പറഞ്ഞയക്കാൻ പണം ഇല്ലാതിരുന്നതുകൊണ്ടാണ് മാതാപിതാക്കൾ കാഷ്യസിനും സഹോദരനും സൈക്കിൾ വാങ്ങിക്കൊടുത്തത്. സൈക്കിളുകളിൽ അവരിരുവരും ലൂയിസ് വില്ലയിലെ വിജനപാതകളിലൂടെ കറങ്ങി. ക്ലാസ്സിലിരിക്കുന്നതിനേക്കാൾ കാഷ്യസിനിഷ്ടം സ്കൂളിലേക്കുള്ള യാത്രയായിരുന്നു. 1954 ഒക്ടോബർ മാസത്തിലെ ഒരു ഉച്ചതിരിഞ്ഞ നേരത്ത് തൻ്റെ ചങ്ങാതിയായ ജോണി വില്ലിസിനോടൊപ്പം കാഷ്യസ് സൈക്കിളിൽ ചുറ്റിയടിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ലാതെ കാഷ്യസും ചങ്ങാതിയും ലൂയിസ് വില്ലയുടെ തെരുവിലൂടെ സൈക്കിളിൽ കറങ്ങി നടന്നു. നേരം കുറെ കഴിഞ്ഞു. അപ്പോഴാണ് മഴ പെയ്യാൻ തുടങ്ങിയത്. മഴ കൊള്ളാതിരിക്കാൻ കൊളാംബിയ ഓഡിറ്റോറിയത്തിലേക്ക് അവർ ഓടിക്കയറി. ഓഡിറ്റോറിയത്തിൽ ലൂയിസ് വില്ലെ ഹോം ഷോ എന്ന പേരിൽ ഒരു പ്രദർശനം നടക്കുന്നുണ്ടായിരുന്നു. ദീർഘനേരം അവർ ഹാളിൽ അലഞ്ഞു നടന്നു. ഹാളിൽ നിന്നും പുറത്തു കടന്ന് സൈക്കിൾ പാർക്ക് ചെയ്ത സ്ഥലത്ത് ചെന്ന് നോക്കിയ കാഷ്യസ് ഞെട്ടി. സൈക്കിൾ കളവ് പോയിരിക്കുന്നു. അവന് എന്തു ചെയ്യണമെന്ന് മനസ്സിലായില്ല. കുറച്ചു നേരം അവൻ സ്തംഭിച്ചു നിന്നു. അച്ഛനോട് എന്തു പറയുമെന്ന് അവന് ഒരെത്തും പിടിയും കിട്ടിയില്ല. കൊളാംബിയ ഓഡിറ്റോറിയത്തിലെ ജിംനേഷ്യത്തിൽ ആ സമയം വെള്ളക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥൻ ജോ മാർട്ടിൻ ഉണ്ടായിരുന്നു. ജിമ്മിനുള്ളിലെത്തി ജോ മാർട്ടിനോട് സൈക്കിൾ മോഷണം പോയതിനെക്കുറിച്ച് സങ്കടവും രോക്ഷവും ഇഴപിരിഞ്ഞ ഭാവത്തിൽ കാഷ്യസ് വിവരിച്ചു. അതിനിടയിലാണ് അവൻ അറിയാതെ ജിമ്മിനുള്ളിലുള്ള ആളുകളെ ശ്രദ്ധിച്ചത്. ജിമ്മിനുള്ളിൽ നിറയെ ബോക്സർമാരായിരുന്നു. അവർ കയറിന് മുകളിലൂടെ ചാടുകയും ഷാഡോ ബോക്സിംഗ് നടത്തുകയും സ്പീഡ് ബാഗിൽ ഇടിക്കുകയും ചെയ്യുന്നുണ്ട്. ശരീരങ്ങളുടെ ഉത്സവം ഒരു മാസ്മരിക അവസ്ഥയിലേക്ക് തന്നെ എത്തിക്കുന്നത് പോലെ തോന്നി കാഷ്യസിന്. സൈക്കിൾ കളവ് പോയ കാര്യമൊക്കെ അവൻ മറന്നതുപോലെയായി. തൻ്റെ മുന്നിൽ നിൽക്കുന്ന ബാലനെ മാർട്ടിൻ ശ്രദ്ധിച്ചു. ലൂയിസ് വില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന മാർട്ടിൻ അറിയപ്പെടുന്ന ബോക്സറുമായിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു വ്യക്തിയുടെ കായികക്ഷമതയും ശരീരത്തിൻ്റെ പ്രത്യേകതകളും തിരിച്ചറിയാൻ കഴിവുള്ള മാർട്ടിൻ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ബാലനിൽ ചില പ്രത്യേകതകൾ കണ്ടെത്തി. അങ്ങനെ 13 വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത കാഷ്യസ് ബോക്സിംഗ് പരിശീലനം ആരംഭിച്ചു. ഓരോ ദിവസവും പുതിയ ഒരാളെ പോലെയാണ് അവൻ ജിമ്മിലെത്തിയിരുന്നത്. സ്കൂളിൽ നിന്നും നേരെ ജിമ്മിലേക്ക് വരികയായിരുന്നു പതിവ്. ജോ മാർട്ടിനും അവനിലെ ആ പുതുമ ശ്രദ്ധിച്ചു. കാഷ്യസ് കഠിനമായി അധ്വാനിക്കാൻ തയ്യാറായി. അവനെപ്പോലെ ആഴ്ചയിൽ 6 ദിവസവും കൃത്യസമയത്ത് ജിമ്മിലെത്തുന്ന മറ്റൊരു കുട്ടി വേറെ ഉണ്ടായിരുന്നില്ല. അവൻ്റെ പ്രായത്തിലുള്ള മറ്റു കുട്ടികൾ പലരും മദ്യപിക്കുകയും പുകവലിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. കാഷ്യസിന് അത്തരം ദുസ്വഭാവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.